ഇപ്പോൾ പോകുന്നത് 5 നൂറ്റാണ്ട് മുൻപുണ്ടായിരുന്ന ഒരു ബ്യൂട്ടി പാർലർ കാണുന്നതിനാണ്. ഇത് ഹൈദരാബാദിലെ ഗോൾക്കണ്ട കോട്ട. കുന്നിൻ മുകളിലെ വലിയ പാറകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലേക്ക് കയറി. ഇതാണ് ആ മേക്കപ്പ് റൂം. ഹൈദരാബാദിലെ ഖുദബ് ഷാഹി സുൽത്താൻമാരുടെ ഭരണകാലത്ത് റാണിമാർ കൂടുതൽ സുന്ദരിമാരാകാൻ ഇവിടെയാണ് എത്തിയിരുന്നത്. ഭിത്തിയിലെ തട്ടുകളിൽ പൊട്ടും കൺമിഷയും ഒക്കെ വെച്ചിരുന്നിരിക്കാം. വെളിച്ചത്തിനായി തിരി കത്തിച്ചു വയ്ക്കാനുള്ള സൗകര്യവും ഭിത്തിയിലുണ്ട്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കോട്ടയിലെ റാണിമാരുടെ അന്നത്തെ ഒരുക്കത്തിൻ്റെ ബഹളം ഭാവനയിൽ കാണാനാവും. ഇത് ഡ്രസ്സിംഗ് ഹാൾ. ഉടുത്തൊരുങ്ങി വരുന്ന രാജകുമാരിമാർ മേക്കപ്പ് ഹാളിൽ പ്രവേശിക്കും. കൊട്ടാരം നടത്തുകയായിരുന്ന താരാമതി ഒരുങ്ങിയതും ഇവിടെ തന്നെ. ഒരുങ്ങിക്കഴിഞ്ഞാൽ കണ്ണാടി നോക്കണം. ഇതാണ് ആ കണ്ണാടി. ഈ ടാങ്കിൽ വെള്ളം നിറച്ചിടും. കണ്ണാടിക്ക് പകരമായി മുഖം നോക്കിയിരുന്ന ഈ ടാങ്കിലെ വെള്ളത്തിലാണ്. ഒരുങ്ങിക്കഴിഞ്ഞ റാണിമാർ ഈ ടാങ്കിന് ചുറ്റുമിരിക്കും. വെള്ളത്തിൽ നോക്കി രക്തം പതിപ്പിച്ച മാല നേരെയാക്കും. കോഹിന്നൂർ ഉൾപ്പെടെയുള്ള രക്തങ്ങളുടെ കലവറയായിരുന്നു ഗോൾക്കണ്ട കോട്ട. അങ്ങനെ സുന്ദരിയായെന്ന് ഉറപ്പായാൽ സാരി രണ്ട് കൈകൊണ്ടും അല്പം ഉയർത്തിപ്പിടിച്ച് അന്തപുരത്തിലേക്ക് ഓടിപ്പോകും. ഇങ്ങനെയൊക്കെ ആയിരിക്കാം എല്ലാ ദിവസവും ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു പീരങ്കി കാണാം. തൊട്ടടുത്ത് തന്നെ വേറെ 3 പീരങ്കികൾ കൂടിയുണ്ട്. ഈ പീരങ്കിയുടെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി. ഞാൻ ക്യാമറ മൈതാനത്ത് വെച്ചിട്ട് പീരങ്കിത്തറയിലേക്ക് നടന്നു. അല്പം നടന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ക്യാമറ ആകാശം നോക്കി കിടക്കുകയാണ്. ഒരു ശ്രമം കൂടി നടത്തി. ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. കിട്ടിക്കാണുമെന്ന വിശ്വാസത്തിൽ അവിടെ നിന്നും തിരിച്ചിറങ്ങി. ക്യാമറ എടുത്തിട്ട് കോട്ടയ്ക്ക് മുകളിലേക്ക് യാത്ര തുടർന്നു. ഗംഭീരമായ ഒരു നിർമ്മിതിയുടെ അവശേഷിപ്പുകൾ ഈ പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുകയാണ്. 5 നൂറ്റാണ്ട് മുൻപേ ഖുദബ് ഷാഹി സുൽത്താൻമാരുടെ ഭരണകാലത്ത് ഇവിടം എത്ര സജീവമായിരുന്നിരിക്കണം. കോട്ടയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച ഇതാണ്. അതിഗംഭീരം തന്നെ. ഹൈദരാബാദ് പട്ടണം അകലെയായി കാണാം. കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് പോകണം. അകലെ കാണുന്നതാണ് ദർബാർ ഹാൾ. അവിടെയാണ് സുൽത്താനും റാണിയും വിശ്രമിച്ചിരുന്നത്. കോട്ടയ്ക്ക് മുകളിലേക്ക് നടന്നു. തെലങ്കാനയിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.